നമസ്കാരം എല്ലാ അധ്യാപക സുഹൃത്തുക്കൾക്കും വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഹൃദയം നിറഞ്ഞ അധ്യാപക ദിന ആശംസകൾ നേരട്ടെ. നമുക്കറിയാം ഇന്നത്തെ ദിവസത്തിന്റെ പ്രാധാന്യം. ദേശവ്യാപകമായി അധ്യാപക ദിനാചരണം കൊണ്ടാടുന്ന ഈ സുദിനം എന്തുകൊണ്ടും ഗുരുക്കന്മാരെ സ്മരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ദിനമായി നാം ആഘോഷിക്കും. ഗുരുക്കന്മാരെ ആദരിക്കുന്നതിന് ഒരു പ്രത്യേക ദിനത്തിന്റെ ആവശ്യമുണ്ടോ എന്നുള്ളതാണ്. നമ്മളെല്ലാ ദിവസവും നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ യാമങ്ങളിലും ഗുരുക്കന്മാരെ ഓർക്കുന്നു. നമ്മളെ നേർവഴിക്ക് കാട്ടിയ, നമ്മളെ നേർവഴിക്കു നയിച്ച അധ്യാപക പ്രതിഭകളാണ് ഈ സമൂഹത്തിന് താങ്ങും തണലുമായി നിൽക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യം നാം എപ്പോഴും തിരിച്ചറിയുന്നുണ്ട്. അധ്യാപക ദിനത്തോടനുബന്ധിച്ച് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാനായി തിരഞ്ഞെടുത്തിരിക്കുന്ന പാഠ്യഭാഗം മലയാളം അടിസ്ഥാന പാഠാവലിയിലെ എണ്ണം നിറച്ച കരണ്ടി എന്ന പാഠമാണ്. ഒരു സ്വപ്ന ദർശനത്തിന്റെ പ്രേരണയിൽ സാന്റിയാഗോ എന്ന ഇടയ ബാലൻ നടത്തുന്ന യാത്രയാണ് പൗലോ കൊയ്ലോയുടെ ആൽക്കമിസ്റ്റ് എന്ന നോവൽ. ആ സ്വപ്നത്തിന്റെ അർത്ഥം കണ്ടെത്താൻ അവൻ നടത്തുന്ന ശ്രമങ്ങളിലൂടെയാണ് കഥ പുരോഗമിക്കുന്നത്. തന്റെ യാത്രക്കിടയിൽ ചിത്രശലഭം, ജിപ്സി സ്ത്രീ, വൃദ്ധൻ തുടങ്ങി പലരെയും സാന്റിയാഗോ കണ്ടുമുട്ടുന്നു. ഇതിൽ വൃദ്ധൻ പറഞ്ഞു കൊടുത്ത ഒരു കഥയാണ് നമുക്ക് പഠിക്കാനുള്ള ഈ പാഠഭാഗം. ഈ സെൻസേവി സ്കൂൾ പെയാഡ് മേ നോ കച്ഛാ മേ പഠതി ഹൂ അഭീ കാ നാം ഹേ ഫൂൾ ബനി ഥീ മാ. ഗുഡ് ഈവനിംഗ് എവരിവൺ. ഓ നിങ്ങൾ എല്ലാവരും സോഷ്യൽ സയൻസ് ഫസ്റ്റ് എടുക്ക. അതിനുശേഷം സോഷ്യൽ സയൻസിലെ തേർഡ് ചാപ്റ്റർ ആയ കേരള ദി ലാൻഡ് ദ റെയിൻ ആൻഡ് ദ പീപ്പിൾ എന്ന ചാപ്റ്റർ എടുക്ക. നമ്മൾ ഇന്ന് തേർഡ് ചാപ്റ്റർ ആയ കേരള ദി ലാൻഡ് ദ റെയിൻ ആൻഡ് ദ പീപ്പിൾ എന്ന ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്. നമുക്ക് ഇനി ഈ ചാപ്റ്റർ വിശദമായി പഠിക്കാം. വേ വേ പ്ലീസ് ദ പോർട്ടേഴ്സ് വെയ്റ്റ് ഡൗൺ ബൈ ഗുഡ്സ് ഫ്രം ദ ലോറീസ് വേർ ഷൗട്ടിംഗ് ഇൻ മൈ ജേർണീസ് ടു ദ ടൗൺ വിത്ത് മൈ ഫാദർ ദിസ് ദ ഫസ്റ്റ് ടൈം ദാറ്റ് ഐ ഹാവ് കം അക്രോസ് സച്ച് എ ബിഗ് താപചാലനം എന്ന് പറയുന്നു. ചൂട് പിടിച്ച ഭൗമോപരിതലത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ ഭാഗത്തേക്ക് താപം പകരുന്നതിനെ താപചാലനം എന്ന് പറയുന്നു. എന്താണ് സംവഹനം? ചൂടായ വായു വികസിച്ച് ഉയരുന്നതിനെ സംവഹനം എന്ന് പറയുന്നു. എന്താണ് സംവഹനം? Good morning to all. My name is Abhinav Rakesh. Today we are going to continue the chapter How Far Is the River written by Ruskin Bond. On previous video we learned about the boy decided to see the river. The big mountain hide the river from the boy. But the boy hear from the villagers about the river. So the boy decided to see the river and first he passed a woodcutter. He asked the woodcutter how far is the river. I am Lilia. I am studying in 5th standard. Good morning students. Appo innale namme problem seidu ini namme cheyan pora doing in head aanu njan ippo onnu board il ezhuthittunde adu engane nu parannu thara the baaki ningal seidu. ഇപ്പം ഈ രണ്ട് ബ്രാക്കറ്റും ഒരേപോലത്തെ രണ്ട് നമ്പർ ഉണ്ട്. ആ എണ്ണം ഗുഡ് മോർണിംഗ് ഡിയർ ചിൽഡ്രൻ, ഹൗ ആർ യു? ഹോപ്പ് യു ഫൈൻ ആൻഡ് സേഫ് അറ്റ് ഹോം. ടുഡേ വി ഹാവ് ലേർൻഡ് അബൌട്ട് ദ ആരം. ലെറ്റ് അസ് സ്റ്റാർട്ട്. മിസ്റ്റർ ചിൽഡ്രൻ, ലോങ് ലോങ് എഗോ എ ഫിഷർമാൻ ആൻഡ് ഹിസ് വൈഫ് ലിവ്ഡ് ഓൺ ആൻ ആരം. ഇറ്റ് വാസ് എ ലോൺലി ആരം. ദ പീപ്പിൾ ഓഫ് ദ ആരം ലീഡ് എ ക്വൈറ്റ് ആൻഡ് സിംഗിൾ ലൈഫ്. ദേ ഹാഡ് നോ ഇലക്ട്രിസിറ്റി, നോ ഫോൺ, നോ ടെലിവിഷൻ. ഗുഡ് ഈവനിങ് സ്റ്റുഡൻസ്, എല്ലാവർക്കും സുഖാണോ? അതെ ടീച്ചർ. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണ് എല്ലാവർക്കും അറിയാവോ? അറിയാം ടീച്ചർ, ഇന്ന് അധ്യാപക ദിനമാണ്. അതെ, അധ്യാപക ദിനത്തെ പറ്റി ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം. സ്വതന്ത്ര ഇന്ത്യയുടെ രണ്ടാമത്തെ പ്രസിഡന്റ് ആയിരുന്ന ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ ജന്മദിനമാണ് നാം അധ്യാപക ദിനമായി ആചരിക്കുന്നത്. അറിവിന്റെ ലോകത്തേക്ക് നമ്മെ കൈ നമസ്തേ ബച്ചു, ആ കൈസാ ഹേ ടീക് ഹേ നാ.
आज की हिंदी कक्षा में सबका स्वागत। हिंदी पुस्तक पार्थी कच्ची और तीमगा। यह कहानी है एक पक्षी वह नीले आसमान में धूप ऊंचाई पर उड़ता जा रहा था। उसके साथ उसके पिता। നമസ്കാരം കുട്ടികളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അടിസ്ഥാന പാഠാവലിയുടെ യൂണിറ്റ് 1 വൃക്ഷത്തെ സ്നേഹിച്ച പാൽ എന്ന പാഠമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. പഠിച്ചു തുടങ്ങാം. ബാലചന്ദ്രൻ എന്റെ അനുജന്റെ മകനാണ്. കുട്ടിക്കാലം തുടങ്ങി വൃക്ഷങ്ങളോടും ചെടികളോടുമെല്ലാം അവൻ വളരെ വാത്സല്യമായിരുന്നു. തറയിൽ എന്തെങ്കിലും മുള പഠിക്കാൻ പോകുന്ന ഒരു പുതിയ കവിതയാണ്. ക്ഷാമകാലവും അതിനുശേഷവും പടാ ഹേ, നമുക്ക് പഠിച്ചാലോ? അപ്പൊ എല്ലാവരും ടെസ്റ്റ് നോക്കി അതിനകത്ത്. Good evening all, my name is Devadatta Seth. I am from IITA. In every year, September 5 is celebrated as Teacher's Day for the remembrance of Dr. Radhakrishnan, who was a staunch believer of education and was a well-known diplomat, scholar and former president and from all itself. In this occasion, I am conveying my hearty greetings. എന്റെ പേര് ശിവഭദ്ര. നമുക്കിന്ന് മലയാളം പഠിക്കാം. തകഴി ശിവശങ്കര പിള്ളയുടെ രണ്ടിടങ്ങഴി എന്ന നോവലിലെ ചെറിയൊരു ഭാഗമാണ് ലാലക്കഞ്ഞി. ഇതിലെ കേന്ദ്ര കഥാപാത്രങ്ങൾ കോരൻ, ചിരിത, ചാത്തൻ, കോരൻ്റെ പിതാവ് അവരൊക്കെയാണ്. പുഷ്പവേലിയിൽ ഓസേപ്പിനെ 1 ഏക്കർ നിലം നികത്തി പുരയിടമാക്കാനുണ്ട്. അദ്ദേഹത്തിൻ്റെ ഇക്കൊല്ലത്തെ ഒരു പ്രധാന ജോലിയാണിത്. അദ്ദേഹത്തിൻ്റെ ഓരോ വേലക്കാരനും ഓരോ വള്ളവും കൊടുത്ത് ആ വലിയ ജോലി ആരംഭിച്ചു. ആദ്യത്തെ ദിവസം കട്ടകുത്ത് കഴിഞ്ഞ് കൂലിക്കായി വേലക്കാർ എല്ലാവരും കൂടി പുഷ്പവേലിയിൽ ചെന്നു. ആളൊന്നുക്ക് 3/4 രൂപ വീതം കൂലി കൊടുത്തു. കോരന് അന്നത്തെ അത്താഴത്തിന് നെല്ല് കൊണ്ടു ചെന്നെങ്കിലേയുള്ളൂ. 1 മണി അരി അവൻ്റെ തറയിലില്ല. അവന് നെല്ല് കൂലി കിട്ടിയേ മതിയാകൂ, കോരൻ പറഞ്ഞു. തമ്പ്ര, ഏന് നെല്ല് കൂലി മതി, ചക്രം വേണ്ട. അതായത് ജന്മയോട് കോരൻ പറയുകയാണ്, എനിക്ക് നെല്ല് തന്നാൽ മതി കൂലിയായിട്ട്, അല്ലാതെ പൈസ വേണ്ട. അപ്പോൾ തമ്പുരാൻ പറയുകയാണ്, നെല്ലില്ല പിശാശുക്കൾ, നെല്ല് കൊണ്ടു ചെന്ന് വല്ല പീടുകയിലും പെട്ട വിലയ്ക്ക് വിൽക്കാനാണ്. അപ്പോൾ ഈ അരിയെ എവിടെയെങ്കിലും കൊണ്ട് കുറച്ച് വിലയ്ക്ക് കൊടുത്ത് വിൽക്കാൻ വേണ്ടിയാണ് കോരൻ നെല്ല് ചോദിക്കുന്നതെന്നാണ് ജന്മി വിചാരിച്ചത്. അപ്പോൾ കോരൻ പറയുകയാണ്, അല്ല തമ്പ്ര, അത്താരെ കരിക്കാടിക്ക. അപ്പോൾ തമ്പ്രാൻ പറഞ്ഞു, പൊക്കോളെ. മറ്റു വേലക്കാർ ഒന്നും പറയാതെ വള്ളത്തിൽ കയറി. കോരൻ തന്നെ അവിടെ നിന്നതുകൊണ്ട് എന്ത് പ്രയോജനമാണ്? ഒന്നുമില്ല. അവനും പോയി. അവൻ നിന്നതുകൊണ്ട്
നെല്ല് കിട്ടില്ല, ബാക്കി എല്ലാവരും കയറിപ്പോയി. അപ്പൊ അവിടെ അവൻ നിന്നിട്ട് എന്താ കാര്യം, അവനും പോയി. അന്ന് പാതിര വരെ കോരൻ ആ ചക്രവും മടിയിലിട്ട് അരി അന്വേഷിച്ചു പോന്ന് നടന്നു. അവിടെ ഈ കഥയിൽ നമുക്ക് എന്താണ് മനസ്സിലായത്? അവിടെ അക്കാലത്ത് അരി കിട്ടാനില്ല, പൈസ ഒരുപാട് രൂപ കൊടുത്താലായിരിക്കും ചിലപ്പോൾ അരി കിട്ടുക. അപ്പോൾ നമ്മൾ ആഹാരമൊന്നും പാഴാക്കാൻ പാടില്ല. താങ്ക് യു.